ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബാറുകാരുടെ സ്വന്തം റെസിപ്പി ആയിട്ടുള്ള കൈപ്പോളയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നല്ല പഴുത്ത ഒരു പഴമാണ്. ഒരുപാട് അങ്ങനെ പഴുക്കണ്ട, എന്നാലും അത്യാവശ്യം പഴുത്തൊരു പഴം ഇതുപോലെ നമുക്ക് ചതുരം കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാം. ഒരുപാട് കനം കൂടുകയും ചെയ്യരുത്, അതുപോലെ തന്നെ കുറയുകയും ചെയ്യരുത്. അത് നമ്മൾ നുറുക്കി മാറ്റിവെക്കുക. അതുപോലെ തന്നെ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, 3 കോഴിമുട്ട, 1/2 കപ്പ് പഞ്ചസാര, 3 ഏലക്കയുടെ കുരു, ഇതാണ് വേണ്ടത്. ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചട്ടി ചൂടാവുമ്പോൾ വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യിലും വറക്കാം. മിക്ക നെയ്യുടെ മണം വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ വറക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പം ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ ഏകദേശം ബ്രൗൺ നിറമായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് മുന്തിരി ഇട്ടിട്ട് അതും കൂടിയിട്ട് ഒന്ന് വറുത്ത് കോരാം. അപ്പം മുന്തിരിയൊക്കെ നന്നായിട്ട് പൊള്ളായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ മുന്തിരിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് മാറ്റിവെക്കാം. അപ്പം ഇനി നമ്മൾ ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മുറിച്ച് വെച്ചിരുന്ന പഴം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഴം ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുമ്പോൾ പഴം ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ പഴമൊക്കെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അണ്ടിപ്പരിപ്പ് മുന്തിരി ആയിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കോഴിമുട്ടയും പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കയുടെ കുരും കൂടി ഒരു മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പം അതിനായിട്ട് ആദ്യം മിക്സിയിലേക്ക് ഓരോ കോഴിമുട്ടയായിട്ട് ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുക. ഇപ്പം ഞാനിവിടെ കോഴിമുട്ട മുഴുവനായിട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം മധുരം ഒരുപാട് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് എടുക്കണമെന്നില്ല, 1/4 കപ്പ് എടുത്താൽ മതി. 1/2 കപ്പ് ഇപ്പം ഇതിലേക്ക് അത്യാവശ്യത്തിലേറെ മധുരം ഉണ്ട്. ഇനി നമുക്കതിലേക്ക് ഏലക്കയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് പരട്ട, നെയ്യ് പരട്ടിയിട്ട് അതിലേക്കാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പം നമ്മൾ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഇത് ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതിന് പകരം നേരിട്ടിട്ട് അടുപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് ചട്ടിയിലാണോ വെക്കുന്നത് ആ ചട്ടിയിൽ നെയ്യ് പുരട്ടിയാലും മതി. ഇപ്പം ഞാൻ ഈ പാത്രത്തിലൊക്കെ കംപ്ലീറ്റ് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച കൂട്ടിൻ്റെ പകുതി മാത്രം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന പഴം ആദ്യം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പഴം മുഴുവനായിട്ട് തന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് പഴം മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മേലെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് ബാക്കിയുള്ള നമ്മുടെ കോഴിമുട്ടയുടെ മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാനിത് അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ നമ്മൾ കുറച്ച് ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരി മാറ്റി വെച്ചിരുന്നു. അത് നമുക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് പകുതി വേവാകുമ്പോൾ അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം എടുത്തതിന് ശേഷം അതിന് മേലിലേക്ക് നമ്മൾ ഒഴിച്ച് വെച്ചിരുന്ന പാത്രം വെക്കുകയാണ്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മുടെ മിക്സൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് അതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്കാണ്. എന്നാലും നമ്മൾ വീണ്ടും മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതാ നമ്മുടെ ഇതൊക്കെ വെന്തതൊന്ന് നോക്കണം. നമ്മളിപ്പോൾ അതൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഇറുക്കളോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. എന്നിട്ട് അതുമേ ഒന്ന് പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് കറക്റ്റായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ അതാ ഞാനിതൊക്കെ നോക്കിയപ്പോൾ അത് അതിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാം. ഞാനിപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഞാനതൊന്ന് മുറിച്ച് കാണിച്ച് തരാം. ഇപ്പം അതാ ഇതുപോലെ നമുക്കതൊന്ന് മുറിച്ചെടുക്കാം. അപ്പം നല്ല കറക്റ്റായിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. എവിടെ നന്നായി കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ആവി കയറ്റി വേവിച്ചതേ ഉള്ളൂ.
അപ്പോൾ അതായത് കാണുമ്പോൾ തന്നെ അറിയാലോ എത്ര ടേസ്റ്റുള്ള ഒന്നാണെന്ന് കണ്ടോ. ഇതിപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണ് പ്രത്യേക ടേസ്റ്റ്. ചൂട് ആറി കഴിഞ്ഞ വലിയ കുഴപ്പം ഒരുപാട് അങ്ങനെ ടേസ്റ്റ് ഇല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു കുണ്ടുള്ള പാത്രത്തിലാണ് നമ്മൾ ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കട്ടിയിൽ കിട്ടും. ഞാനിപ്പോൾ കുറച്ച് പരന്ന പാത്രം ആയത് കാരണമുണ്ടാണ് ഇപ്പോൾ ഒന്ന് കനം കുറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. താങ്ക് ഫോർ വാച്ചിങ്.